സിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഡിസൈനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ അസിങ്ക്രണസ് കൗണ്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്ലോക്ക് കോമൺ ആയിരിക്കില്ല. അതായത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും സെയിം ക്ലോക്ക് അല്ല കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സിങ്ക്രണസ് കൗണ്ടറിനകത്ത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും സെയിം ക്ലോക്കാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും നമ്മൾ ഒരേ സമയത്ത് അല്ലെങ്കിൽ സൈമുൾട്ടേനിയസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, അതായത് സെയിം ക്ലോക്ക് പൾസ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും നമ്മൾ ട്രിഗർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അസിങ്ക്രണസ് കൗണ്ടറിനകത്ത് പ്രൊപ്പഗേഷൻ ഡിലേ കൂടുതലായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് വന്നതിന് ശേഷം ആ ഔട്ട്പുട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായി കൊടുക്കുന്നത്. ഇനി അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായി കൊടുക്കുന്നത് തൊട്ടടുത്ത മുമ്പത്തെ, അതായത് തൊട്ട് മുമ്പത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്. സോ പ്രൊപ്പഗേഷൻ ഡിലേ കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷേ ഈ സിങ്ക്രണസ് കൗണ്ടറിൽ നമ്മൾ സെയിം ക്ലോക്ക് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ്, നമുക്ക് കമ്പേർഡ് ടു അസിങ്ക്രണസ് കൗണ്ടർ എന്തായിരിക്കും, ഫാസ്റ്റർ ആയിരിക്കും. സോ പ്രൊപ്പഗേഷൻ ഡിലേ എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി സിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഡിസൈൻ അസിങ്ക്രണസ് കൗണ്ടറിനെ അപേക്ഷിച്ച് കുറച്ച് കോംപ്ലക്സ് ആണ്. അസിങ്ക്രണസ് കൗണ്ടർ നമുക്കറിയാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പ് കൗണ്ടറോ ഡൗൺ കൗണ്ടറോ നോക്കി നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസൈൻ സ്റ്റെപ്പ് എന്തിൽ കൂടുതലാണ്, സിങ്ക്രണസ് കൗണ്ടറിൽ കൂടുതലാണ്. അപ്പം ഇതാണ് ഒരു സിങ്ക്രണസ് കൗണ്ടറും അസിങ്ക്രണസ് കൗണ്ടറും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഡിസൈനാണ്. സിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഡിസൈൻ, അപ്പം ഈ ഒരു ഡിസൈൻ സ്റ്റെപ്പിൽ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ഒരു സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം നമ്മൾ ഫസ്റ്റ് തീരുമാനിക്കണം അല്ലേ. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് നോർമലി അസിങ്ക്രണസ് കൗണ്ടർ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഫോർ കൗണ്ട്സ് ആണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് മതി. അപ് ടു 8 കൗണ്ട്സ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. 16 വരെ കൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര വേണം, 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 raised to n എന്നുള്ള ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സോ ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് 8 ആണെങ്കിൽ നമ്മൾ എത്ര ഉപയോഗിക്കണം, 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, അതേപോലെ അപ്പം 16 ആണെങ്കിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഡയഗ്രാം. സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ടിങ് ഇപ്പോൾ 0 to 7 വരെ കൗണ്ട് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് ഡയഗ്രം നമ്മൾ വരയ്ക്കും. 0, 1, 2, 3, 4, 5, 6, 7 വരെ നമ്മൾ വരയ്ക്കും. ഇനി നിങ്ങൾക്ക് 16 കൗണ്ട് ചെയ്യണമെങ്കിൽ 0, 1, 2, 3, 4, 5, up to 15 വരെ നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കും. അത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസൈൻ സമയത്ത് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രോ ദ സ്റ്റേറ്റ് ഡയഗ്രാം ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അസിങ്ക്രണസ് കൗണ്ടറിൽ നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഐദർ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർ T ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയ JK അല്ലെങ്കിൽ T ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അസിങ്ക്രണസ് കൗണ്ടറിന്റെ ഡിസൈനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വി ക്യാൻ യൂസ് SR, JK, D, T. ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ചൂസ് ചെയ്യുക, ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്സൈറ്റേഷൻ ടേബിൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. എക്സൈറ്റേഷൻ ടേബിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം ഞാൻ അടുത്ത നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത്. അതായത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും എക്സൈറ്റേഷൻ ടേബിൾ നിങ്ങൾക്ക് അറിയണം. ആ എക്സൈറ്റേഷൻ ടേബിൾ അറിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സിങ്ക്രണസ് കൗണ്ടർ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ എക്സൈറ്റേഷൻ ടേബിൾ എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സൈറ്റേഷൻ ടേബിൾ. ഓക്കെ, ഫൈൻ. ഇനി ശ്രദ്ധിക്കുക, നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ടെയിൻ ദ മിനിമൽ എക്സ്പ്രഷൻ യൂസിങ് എക്സൈറ്റേഷൻ ടേബിൾ ആൻഡ് KMAP. അതായത് നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ വെച്ച് നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടാവും. ആ എക്സ്പ്രഷൻ നമ്മൾ എക്സൈറ്റേഷൻ ടേബിളിൽ കുറച്ച് എൻട്രീസ് ഉണ്ടാവും. ആ എൻട്രീസ് നമ്മൾ KMAP കൊടുക്കുന്നു. അങ്ങനെ KMAP വെച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു മിനിമൽ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ആ മിനിമം എക്സ്പ്രഷൻ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കും. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ ദ ലോജിക് ഡയഗ്രാം അല്ലെങ്കിൽ ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ, ഒരു സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുമ്പോഴുള്ള 5 സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫൈൻ.
ഇനി ശ്രദ്ധിക്കുക, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും എക്സൈറ്റേഷൻ ടേബിൾ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സൈറ്റേഷൻ ടേബിളിന്റെ ഡിസൈൻ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഓക്കെ, എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിന്റെ ട്രൂ ടേബിൾ ഫസ്റ്റ് എഴുതുക. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ട്രൂ ടേബിൾ, ദാറ്റ് ഈസ് എസ് ആർ ക്യു എൻ പ്ലസ് വൺ. ഓക്കെ, നമുക്കറിയാം 0 0 എന്താണ് വരിക, ക്യു എൻ ആണ് വരിക. 0 1 എന്താണ് വരിക, 0 ആണ് വരിക. 1 0 എന്താണ് വരിക, 1 ആണ് വരിക. 1 1 എന്ന കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കറിയാം ട്രൂ ടേബിൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാൽ എസ് എഴുതുക, ആർ എഴുതുക, ക്യു എൻ പ്ലസ് വൺ എഴുതുക, അതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക, ക്യു എൻ എഴുതുക. ദാറ്റ് ഈസ് ക്യു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ് ദാറ്റ് ഈസ് ക്യു എൻ. ഓക്കെ, ക്യു എൻ ഇത് പ്രസന്റ് സ്റ്റേറ്റ് ആണ്. ക്യു എൻ എന്ന് പറഞ്ഞാൽ പ്രസന്റ് സ്റ്റേറ്റ് ആണ്. ക്യു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പം ഇതേപോലെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഏതാണ്ട് എസ് ആർ ക്യു എൻ പ്ലസ് വൺ. ഇതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണെങ്കിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് എഴുതുക, ദെൻ ക്യു എൻ പ്ലസ് വൺ, അങ്ങനെയാണ് എഴുതുന്നത്. ഇപ്പം ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ജെ കെ ക്യു എൻ പ്ലസ് വൺ. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഡി ക്യു എൻ പ്ലസ് വൺ. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ടി ക്യു എൻ പ്ലസ് വൺ. അതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം നമ്മൾ എസ് ആർ ക്യു എൻ പ്ലസ് വൺ. അപ്പം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, എസ് ആർ 0 0 എന്ന കണ്ടീഷൻ അല്ലെ, രണ്ട് കണ്ടീഷൻ വരും. ഇപ്പൊ ക്യു എൻ ഒന്നുകിൽ 0 വരാം അല്ലെങ്കിൽ 1 വരാം. എസ് ആർ 0 1 വരുന്നു, ക്യു എൻ ഐതർ 0 അല്ലെങ്കിൽ 1 വരാം. എസ് ആർ 1 0, ക്യു എൻ ഐതർ 0 അല്ലെങ്കിൽ 1 വരാം. എസ് ആർ 1 1 വരാം, ക്യു എൻ ഐതർ 0 ഓർ 1. ഓക്കെ, അതായത് മൂന്നെണ്ണം വന്നു കഴിഞ്ഞാൽ, മൂന്ന് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ കോമ്പിനേഷൻ ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി. 0 to 7 വരെ, 0 1 2 3 4 5 6 7 വരെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ എസ് ആറിന്റെ 0 0 വരുന്ന കണ്ടീഷനിൽ ക്യു എൻ രണ്ട് വാല്യൂ വരാം, 0 അല്ലെങ്കിൽ 1 വരാം. എസ് ആർ 0 1 എന്നുള്ള കണ്ടീഷനിൽ ക്യു എൻ രണ്ട് കേസ് വരാം, ഐതർ 0 അല്ലെങ്കിൽ 1 വരാം. അതേപോലെ 1 0 രണ്ട് കണ്ടീഷൻ വരാം, ഐതർ 0 അല്ലെങ്കിൽ 1 1 1 അതേപോലെ തന്നെ ഐതർ 0 അല്ലെങ്കിൽ 1, ഇത്രയും കണ്ടീഷൻസ് വരാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യും നോക്കാം. ക്യു എൻ പ്ലസ് വൺ ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഈ ട്രൂ ടേബിൾ നമുക്കറിയാം, എസ് ആർ 0 0 ആകുന്ന സമയത്ത് ക്യു എൻ പ്ലസ് വൺ എന്താണ്, ക്യു എൻ ആണ്. അപ്പൊ എസ് ആർ 0 വരുന്ന രണ്ട് കണ്ടീഷൻ ഏതൊക്കെയാണ്, ഇതും ഇതുമാണ്, ശരിയല്ലേ. എസ് ആർ 0 0 വരുന്ന രണ്ട് കണ്ടീഷൻ ഇതും ഇതുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, 0 0 വരുന്ന സമയത്ത് ക്യു എൻ എന്താണോ അതാണ് ക്യു എൻ പ്ലസ് വൺ വരിക, ശരിയല്ലേ. ക്യു എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ക്യു എൻ ആണ്. സോ ക്യു എൻ 0 ആണെങ്കിൽ ക്യു എൻ പ്ലസ് വൺ 0. എസ് ആർ 0 0, ക്യു എൻ 1 ആണ്. സോ ക്യു എൻ പ്ലസ് 1 എന്ത് വരും, 1 വരും. ഓക്കെ, ക്യു എൻ എന്താണോ സെയിം എന്താണ് വരിക, ക്യു എൻ പ്ലസ് 1. എസ് ആറും 0 ആണെങ്കിൽ, ഇനി എസ് ആറും 0 1 ആകുമ്പോൾ എന്താണ്, 0 ആണ്. എസ് ആറും 0 1 ആകുമ്പോൾ 0 ആണ്. എസ് ആർ 0 1 ആകുമ്പോൾ 0 ആണ്. ഒന്നും നോക്കണ്ട, ക്യു എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എസിലും ആറിലും 0 1 വന്ന എന്താണ്, 0 ആണ്. കാരണം എന്താ വെച്ചാൽ റീസെറ്റ് ഇൻപുട്ടിൽ 1 വന്നു കഴിഞ്ഞാൽ റീസെറ്റ് ആണ് കണ്ടീഷൻ. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ 0 1 0 എഴുതുക. അവിടെ നിങ്ങൾ ക്യു എൻ 0 ആണോ 1 ആണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 1 0 വന്ന 1 ആണ്, 1 0 വന്നാൽ 1 ആണ്. സോ 1 0 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്യു എൻ നോക്കേണ്ട ആവശ്യമില്ല, 1 ആണ്. 1 0 വന്നു കഴിഞ്ഞാൽ, രണ്ട് കണ്ടീഷൻ 1 0 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്യു എൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, ഫൈനലി നോക്കുക, 1 1 എന്ന് പറഞ്ഞ എന്താണ്, ഡോണ്ട് കെയർ ആണ്. സോ 1 1 എന്ന് പറഞ്ഞ കണ്ടീഷനിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഡോണ്ട് കെയർ ഇടുക. അവിടെ നിങ്ങൾ ക്യു എൻ്റെ കാര്യമൊന്നും നോക്കണ്ട, 1 1 വന്നു കഴിഞ്ഞാൽ എന്താണ്, ഡോണ്ട് കെയർ ആണ്. അപ്പൊ ക്യു എൻ നിങ്ങൾ ഏത് കണ്ടീഷനിൽ മാത്രം നോക്കിയാൽ മതി, എസ് മാറും 0 വരുന്ന കണ്ടീഷനിൽ, എസ് മാറും 0 വരുന്ന കണ്ടീഷനിൽ ക്യു എൻ എന്താണ്, അതാണ് എന്ത് വരിക, ഔട്ട്പുട്ട് വരിക. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്, എക്സൈറ്റേഷൻ ടേബിൾ. ഓക്കെ, എക്സൈറ്റേഷൻ ടേബിൾ ഇവിടെ ശ്രദ്ധിക്കുക, എക്സൈറ്റേഷൻ ടേബിൾ ആണ് നമ്മളുടെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഈ എക്സൈറ്റേഷൻ ടേബിൾ നിങ്ങൾക്ക് ബൈഹാർട്ട് ആയിരിക്കണം. കാര്യം എന്താ വെച്ചാൽ, ഈ എക്സൈറ്റേഷൻ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എക്സൈറ്റേഷൻ ടേബിൾ എഴുതുന്ന സമയത്ത് നേരെ തിരിച്ച് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതിന് നേരെ തിരിച്ച്, ക്യു എൻ പ്ലസ് 1 നമുക്കറിയാം എസ് ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. തിരിച്ച് ക്യു എൻ പ്ലസ് 1 ഇൻപുട്ട്, ക്യു എൻ പ്ലസ് 1 ഇൻപുട്ട്. ഇതിപ്പോ നിങ്ങൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ എന്ത് വരും, ക്യു എൻ പ്ലസ് 1 ജെ കെ. ഓക്കെ, ഇനി നിങ്ങൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ക്യു എൻ പ്ലസ് 1 ഡി. ഇനി ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ക്യു എൻ പ്ലസ് 1 ടി, അങ്ങനെയാണ് വരിക. ഓക്കെ, സോ അതാണ് എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ പ്രസന്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, ഇൻപുട്സ്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക,
qn qn plus 1 എത്ര കോമ്പിനേഷൻസ് വരാം? ഐദർ 0 0 0 1 1 0 1 1 നാല് കണ്ടീഷൻ വരാം, ശരിയല്ലേ? 0 0 0 1 1 0 അല്ലെങ്കിൽ 1 1 വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, qn qn plus 1 0 0 വരുന്ന കണ്ടീഷൻ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നോക്കാം. qn qn plus 1 സീറോ സീറോ വരുന്ന കണ്ടീഷൻ ഇവിടെ ഏതൊക്കെയാണ്? ക്യു എൻ ക്യു എൻ പ്ലസ് വൺ സീറോ സീറോ വരുന്ന കണ്ടീഷൻ ഒന്ന് ഇവിടെ വരാം അല്ലെ, ക്യു എൻ ക്യു എൻ പ്ലസ് വൺ സീറോ സീറോ ആണ്. പിന്നെ എവിടെയുള്ളത്? ക്യു എൻ ക്യു എൻ പ്ലസ് വൺ സീറോ ഇവിടെയാണുള്ളത്, ശരിയല്ലേ? രണ്ട് കണ്ടീഷൻ വരും, ഒന്ന് ഇവിടെയും വരാം ഇവിടെയും വരാം. ഓക്കെ, ഇവിടെയും വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എസ് ആറിന്റെ വാല്യൂ നോക്കാം. സീറോ സീറോയില് എസ് ആർ എന്താണ്? സീറോ സീറോ ആണ്. ഇവിടെ എസ് ആർ എന്താണ്? സീറോ വൺ ആണ്, സീറോ വൺ ആണ്. അപ്പൊ ഒന്നില് സീറോ സീറോ, ഒന്നിൽ എന്താണ്? സീറോ വൺ ആണ്. എസ് എപ്പോഴും എന്താണ്? സീറോ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എസിന് സീറോ എഴുതാം അല്ലേ. ഈ സീറോ സീറോ വരുന്ന രണ്ട് കണ്ടീഷനിലും എസ് എപ്പോഴും എന്താണ്? സീറോ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? എസ് സീറോ എഴുതാം. ഇനി ശ്രദ്ധിക്കുക, സീറോ സീറോ വരുന്ന കണ്ടീഷനിൽ ആറിന്റെ കേസ് ഒന്നില് സീറോ ആണ്, മറ്റേലെന്താണ്? വൺ ആണ് അല്ലേ. ആദ്യത്തെ സീറോ സീറോയിൽ സീറോ ആണ്, രണ്ടാമത്തിലെന്താണ്? വൺ ആണല്ലോ. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്താൽ മതി? ഡോണ്ട് കെയർ ഇടുക. കാര്യം എന്താ വെച്ചാൽ ചേഞ്ച് ആണ്, ചേഞ്ച് ഉള്ള കണ്ടീഷനിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇറ്റ് മേ ബി ഐദർ സീറോ ഓർ വൺ ആണ്. സോ ഒരു അംബിഗസ് സ്റ്റേറ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോണ്ട് കെയർ ഇടണം, ഡോണ്ട് കെയർ ഇടണം. ഓക്കെ, അപ്പൊ സീറോ സീറോ കിട്ടി. നെക്സ്റ്റ് നോക്കേണ്ടത് സീറോ വൺ ആണ്. ക്യു എൻ ക്യു എൻ പ്ലസ് വൺ സീറോ വൺ വരുന്ന കണ്ടീഷൻ നോക്കാം. സീറോ വൺ വരുന്ന കണ്ടീഷൻ ഒന്ന് ഇവിടെയാണുള്ളത് അല്ലേ, ഒന്ന് ഇവിടെയാണുള്ളത്. വേറെ കണ്ടീഷൻ ഉണ്ടോ സീറോ വൺ വരുന്ന കണ്ടീഷൻ? ഇല്ല, സീറോ ഡോണ്ട് കെയർ ഉള്ളൂ. സീറോ വൺ വരുന്ന ഒരേ ഒരു കണ്ടീഷനിലുള്ളൂ, സീറോ വണ് ഒരേ ഒരു കണ്ടീഷനുള്ളൂ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എസ് ആറിന്റെ വാല്യൂ എത്രയാണ്? വൺ സീറോ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും നോക്കണ്ട, അതേപോലെ ഇങ്ങോട്ട് എഴുതാം, വൺ സീറോ, എസ് ആർ വൺ സീറോ ആണ്. ഓക്കെ ഫൈൻ. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? വൺ സീറോ ആണ്, വൺ സീറോ. എസ് ആർ ക്യു എൻ ക്യു എൻ പ്ലസ് വൺ വൺ സീറോ വരുന്ന കണ്ടീഷൻ നോക്കുക. ക്യു എൻ ക്യു എൻ പ്ലസ് വൺ വൺ സീറോ ഇവിടെ വരുന്നുണ്ട്, പിന്നെ വരുന്നുണ്ടോ? ഇല്ല, ഓൺലി ഒറ്റ കേസേ ഉള്ളൂ, വൺ സീറോ. അപ്പോൾ വൺ സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എസ് ആറിന്റെ വാല്യൂ എന്താണ്? സീറോ വൺ ആണ്. സോ എന്ത് ചെയ്താൽ? എസ് ആർ സീറോ വൺ എഴുതാം, സീറോ വൺ എഴുതാം. ഓക്കെ, ഫൈനൽ കണ്ടീഷൻ നോക്കാം. എക്സൈറ്റേഷൻ ടേബിളിൽ ക്യു എൻ ക്യു എൻ പ്ലസ് വൺ 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 വരണം. ക്യു എൻ ക്യു എൻ പ്ലസ് വൺ 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 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, രണ്ട് കണ്ടീഷൻ അല്ലേ. ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എസിന്റെയും ആറിന്റെയും വാല്യൂ നോക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യു എൻ ക്യു എൻ പ്ലസ് വണ്ണിൽ എസ് ആർ സീറോ സീറോ ആണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൺ സീറോ ആണ്. സോ ഇവിടെ എസ് സീറോ എന്ന് വൺ ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡോണ്ട് കെയർ ഇടാം അല്ലേ. ആറിന്റെ വാല്യൂ ഇവിടെ സീറോ ആണ്, ഇവിടെയും സീറോ ആണ്. ആർ എപ്പോഴും സീറോ ആണ്, സോ സീറോ ഇടാം. എസ് കണ്ടീഷൻ മാറുന്നു, സീറോ എന്ന് വണ്ണിലേക്ക് മാറുന്നു. സോ എന്ത് ചെയ്യുന്നു? ഡോണ്ട് കെയർ ഇടുന്നു. സോ ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ കിട്ടി. സോ ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്താണ്? സീറോ സീറോയ്ക്ക് സീറോ ഡോണ്ട് കെയർ, സീറോ വണ്ണിന് വൺ സീറോ, വൺ സീറോയ്ക്ക് സീറോ വൺ, വൺ വണ്ണിന് ഡോണ്ട് കെയർ സീറോ. ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. കാര്യം എന്താ വെച്ചാൽ സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡയറക്റ്റ് ഈ ടേബിൾ നിങ്ങളെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ സ്റ്റെപ്പ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എക്സൈറ്റേഷൻ ടേബിൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും ട്രൂത്ത് ടേബിളൊക്കെ അറിയെങ്കിൽ കണ്ടുപിടിക്കാം, പക്ഷേ അതെന്തായിരിക്കും? ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം ഉണ്ടാവും, എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ വേണ്ടി. സോ നമുക്ക് ഈ എക്സൈറ്റേഷൻ ടേബിൾ ബൈ ഹാർട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ശരി, ഇനി ശ്രദ്ധിക്കുക, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് ആർ പറഞ്ഞ അതേ മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്യുക. ഫസ്റ്റ് ട്രൂത്ത് ടേബിൾ എഴുതുന്നു, ട്രൂത്ത് ടേബിൾ എഴുതുന്നു. നിങ്ങൾക്ക് ഫെമിലിയർ ആയ ട്രൂത്ത് ടേബിൾ തന്നെ, സീറോ സീറോയ്ക്ക് ക്യു എൻ, സീറോ വണ്ണിന് സീറോ, വൺ സീറോയ്ക്ക് വണ്ണ്, വൺ വണ്ണിൽ ക്യു എൻ ബാർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വൺ വൺ അംബിഗസ് സ്റ്റേറ്റ് ആണ്, ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേറ്റ് ആണ്. സോ നമുക്ക് ആ ഒരു കേസ് ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വൺ വണ്ണിന് ക്യു എൻ ബാർ എന്നുള്ള കണ്ടീഷനാണ് എന്ത് വരിക? ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരിക. ഓക്കെ, വൺ വണ്ണിൽ. സോ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയ കാര്യം തന്നെ, ജെ കെ എഴുതുന്നു ക്യു എൻ ക്യു എൻ പ്ലസ് വൺ അല്ലേ. ജെ കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് ക്യു എൻ ക്യു എൻ പ്ലസ് വൺ, അതാണ് അതിന്റെ ഫോർമാറ്റ്, ജെ കെ ക്യു എൻ ക്യു എൻ പ്ലസ് വൺ. നേരത്തെ ചെയ്ത പോലെ തന്നെ സീറോ മുതൽ സെവൻ വരെ കോമ്പിനേഷൻസ് ചെയ്ത്, അല്ലെങ്കിൽ ജെ കെക്ക് സീറോ സീറോ വരുന്ന രണ്ട് കണ്ടീഷൻ, ഐ ക്യു എൻ സീറോ ഓർ വൺ. ജെ കെക്ക് സീറോ വൺ വരുമ്പോൾ ഐദർ സീറോ ഓർ വൺ, ക്യു എൻ
JKK 10 വരുമ്പോൾ Q1 either 0 or 1, JKK 11 വരുമ്പോൾ Q1 either 0 or 1. ഓക്കേ അങ്ങനെയും ഫിൽ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കേ ഇനി ശ്രദ്ധിക്കുക, JK 00 കൊടുത്തു, JK 00 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? Q1 ആണ്. അപ്പം JK 00 ആണെങ്കിൽ Q1 എന്താണോ അതാണ് വരിക. Q1 00, JK 00, Q1 1, Q1 +1 1. ഇനി ശ്രദ്ധിക്കുക, 01 എപ്പോഴും എന്താണ്? 0 ആണ്. 01 നോക്കുക, ഇവിടെ Q1 എന്താണ് നിങ്ങൾ നോക്കണ്ട, 0 ഫില്ല് ചെയ്ത് കൊടുക്കുക, 0 ഫില്ല് ചെയ്ത് കൊടുക്കുക, 01 വന്നാൽ 0 ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 10 നോക്കുക, 10 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ Q1 മൈൻഡ് ചെയ്യേണ്ട, എപ്പോഴും എന്താണ്, 1 ആണ്. സോ 10 എഴുതുന്നു, 10 വരുന്ന ഈ രണ്ട് കണ്ടീഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. അവിടെ നിങ്ങൾ Q1 മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താ വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഫൈനലി ശ്രദ്ധിക്കുക, 11 വരുമ്പോൾ Q1 കോംപ്ലിമെന്റ് എന്നുള്ള സ്റ്റേറ്റ് ആണ്. ദാറ്റ് ഈസ് പ്രീവിയസ് സ്റ്റേറ്റ് എന്താണ്? അതിന് ഓപ്പോസിറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. സോ 1-1 വരുന്ന കേസിൽ ശ്രദ്ധിക്കുക, Q1 0 ആണെങ്കിൽ Q1 +1 1 ആയിരിക്കും, Q1 1 ആണെങ്കിൽ Q1 +1 എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് മാത്രമുള്ള മെയിൻ കാര്യം. ഓക്കെ സോ 1-1 Q1 0 ആണെങ്കിൽ 1, 1-1 Q1 1 ആണെങ്കിൽ 0. സോ നമ്മൾ എന്ത് ഫില്ല് ചെയ്തു? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ച് എക്സൈറ്റേഷൻ ടേബിൾ എഴുതുന്നു. എക്സൈറ്റേഷൻ ടേബിൾ എങ്ങനെയാണ് എഴുതേണ്ടത്? Q n Q n plus 1 JK, അല്ലെ? Q n Q n plus 1 JK. സോ ശ്രദ്ധിക്കുക, കോമ്പിനേഷൻ 00 01 10 11, ഈ നാല് കോമ്പിനേഷൻസ് വരുവാൻ സാധ്യതയുള്ളൂ, അല്ലെ? നാല് കോമ്പിനേഷൻസ്. സോ ശ്രദ്ധിക്കുക, Q n Q n plus 1 00 വരുന്ന കേസ് നോക്കണം. ഒന്ന് ഇവിടെ ഉണ്ട്, നെക്സ്റ്റ് എവിടെ വരുന്നത്? ഇവിടെ ഉണ്ട്, അല്ലെ? രണ്ട് കണ്ടീഷൻ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. ഫൈൻ, ഒന്ന് ഇവിടെ, ഒന്ന് വേണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് JK നോക്കൂ, 00 01, അല്ലെ? 00 01, ജെ എപ്പോഴും 0, കെ മാറുന്നു. സോ 0 don't care. ഓക്കെ നെക്സ്റ്റ് നോക്കുക, 01 വരുന്ന കണ്ടീഷൻ നോക്കുക, ഇവിടെ ഒരു 01, ഇവിടെ ഒരു 01, അല്ലെ? ഇവിടെ ഒരു 01, ഇവിടെ ഒരു 01, അല്ലെ? ഈ രണ്ട് കേസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കൂ, JK 10 11, അല്ലെ? 10 11, ജെ മാറുന്നില്ല. സോ 1, കെ മാറുന്നു. സോ ഡോണ്ട് കെയർ. സോ 1 don't care. നെക്സ്റ്റ് നോക്കുക, 10 10 വരുന്ന കണ്ടീഷൻ, ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10, അല്ലെ? ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10. കറസ്പോണ്ടിങ് JK നോക്കൂ, 01 11, ജെ മാറുന്നു, ജെ 0 to 1 ആവുന്നു, കെ മാറുന്നില്ല. സോ ഡോണ്ട് കെയർ 1 കിട്ടി, ഡോണ്ട് കെയർ 1. ഫൈനലി 1-1 എന്നുള്ള കണ്ടീഷൻ നോക്കുക, 1-1, ഇവിടെ ഒരു 1-1 ഉണ്ട്, ഇവിടെ ഒരു 1-1 ഉണ്ട്, ശരിയല്ലേ? ഈ 1-1 ഇവിടെ ഒരു 1-1, ഈ 1-1 കറസ്പോണ്ടിങ് ആയിട്ട് 0-0, ഇവിടെ എന്താണ്? 1-0, ജെ മാറുന്നു, കെ ഓൾവേസ് 0. സോ ഡോണ്ട് കെയർ 0. സോ നമുക്ക് എന്ത് കിട്ടി? ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ കിട്ടി. ദാറ്റ് ഈസ് ഇതും ബൈഹാർട്ട് ആയിരിക്കണം. 0-0 0 ഡോണ്ട് കെയർ, 0-1 1 ഡോണ്ട് കെയർ, 1-0 ഡോണ്ട് കെയർ 1, ആൻഡ് 1-1 ഡോണ്ട് കെയർ 0. ഇതും നിങ്ങൾക്ക് എന്തായിരിക്കണം? ബൈഹാർട്ട് ആയിരിക്കണം. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഫോർ ഡിസൈനിങ് സിൻക്രണസ് കൗണ്ടർ. ഓക്കെ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നോക്കൂ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കമ്പേർഡ് ടു SR&D JK ഫ്ലിപ്പ് ഫ്ലോപ്സ് വളരെ സിമ്പിൾ ആണ്. കാര്യം ഇവിടെ ഒരു ഇൻപുട്ട് ഉള്ളൂ, നേരത്തെ രണ്ട് ഇൻപുട്ട് ഉണ്ടായിരുന്നു. സോ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ സോ ട്രൂത്ത് ടേബിൾ ഡി എന്ന് പറഞ്ഞാൽ ഡിക്ക് 0 ആണെങ്കിൽ Q n plus 1 0, ഡിക്ക് 1 ആണെങ്കിൽ Q n plus 1 1. അതാണ് ഫോർമാറ്റ്. ഓക്കെ ഇനി നോക്കുക, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ DQn Qn plus 1. സോ നമ്മൾ എന്ത് എഴുതുന്നു? നാല് കോമ്പിനേഷൻസ് വരുള്ളൂ, 00 01 10 11, അല്ലെങ്കിൽ ഡിക്ക് 00 ആകുമ്പോൾ Q1 either 0 or 1, ഡിക്ക് 1 ആകുന്ന സമയത്ത് Q1 either 0 or 1. ഓക്കെ ഇനി നോക്കുക, ഡി ഈസ് 0 ആകുന്ന സമയത്ത് നിങ്ങൾ Q1 നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല, Q1 plus 1 ഷുവർ ആയിട്ടും 0 ആയിരിക്കും. ഡി 0 ആണെങ്കിൽ Q1 plus 1 0, ഡി 1 ആണെങ്കിൽ Q1 plus 1 1. നിങ്ങൾ അവിടെ Q1 മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം എന്താ വെച്ചാൽ ഓൾറെഡി ഫിക്സഡ് ആണ്. ഓക്കെ ഫിക്സഡ് ആണ്. ഇനി എക്സൈറ്റേഷൻ ടേബിൾ നോക്കൂ, Q n ഉം Q n plus 1 ഒരു ഇൻപുട്ട് ഉള്ളു, ഡി എഴുതുക, Q n Q n plus 1 D. ഫൈൻ ഇനി നോക്കുക, 00 01 10 11 എഴുതി നമ്മൾ, അല്ലെ? 00 01 10 11. ഇനി നമ്മൾ നോക്കുക, Q n Q n plus 1 00, 00 0, ഓക്കെ 01 ലോ 01 ൽ 1, 10 ലോ 10 ൽ 0, 11 ലോ 11 ൽ 1. ഓക്കെ ഈസിലി നമുക്ക് കിട്ടി. ഇതാണ് എക്സൈറ്റേഷൻ ടേബിൾ. Q n Q n plus 1 00 0 01 1 10 0 1 1 1. ഓക്കെ സോ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു? ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ
കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഫൈനലി നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതാണ്, ഒരു ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ടി ഫ്ലിപ്പ് ഫ്ലോപ്പും ഞാൻ പറഞ്ഞ പോലെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലെ വളരെ സിമ്പിൾ ആണ്. സോ ടി ട്രൂ ടേബിൾ എഴുതുന്നു, ടി ക്യു എൻ പ്ലസ് വൺ, സീറോക്ക് ക്യു എൻ, വണ്ണിന് ക്യു എൻ ബാർ. നമുക്കറിയാം ഇതാണ് നമ്മുടെ ട്രൂ ടേബിൾ അല്ലേ, സീറോക്ക് ക്യു എൻ, വണ്ണിന് ക്യു എൻ ബാർ. ഫൈൻ, ഇനി നോക്കുക ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം, ടി ക്യു എൻ ക്യു എൻ പ്ലസ് വൺ അല്ലേ, ടി ക്യു എൻ ക്യു എൻ പ്ലസ് വൺ. സോ ടി ക്ക് സീറോ സീറോ സോറി ടി സീറോ 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 വൺ വൺ സീറോ വൺ വൺ, അല്ലെങ്കിൽ ടി സീറോ വരുന്ന സമയത്ത് ക്യു എൻ ഐതർ സീറോ ഓർ വൺ, ടി വൺ വരുന്ന കണ്ടീഷൻ ക്യു എൻ ഐതർ സീറോ ഓർ വൺ. ഓക്കെ ഫൈൻ, ഇനി നോക്കൂ ടി സീറോ വരികയാണെങ്കിൽ ക്യു എൻ ആണ് വരേണ്ടത് അല്ലേ, ടി സീറോ ഉള്ള കണ്ടീഷൻ ക്യു എൻ എന്താണോ അത് അതേപോലെ എഴുതാം, ക്യു എൻ സീറോ ആണെങ്കിൽ സീറോ, ക്യു എൻ വൺ ആണെങ്കിൽ വൺ. ഇനി ടി വൺ വരുന്ന കണ്ടീഷൻ ക്യു എൻ ബാർ ആണ്, സോ ടി വൺ വരുന്ന കണ്ടീഷൻ ക്യു എൻ എന്താണോ ഓപ്പോസിറ്റ് സ്റ്റേറ്റിലേക്ക് പോകും, ഇവിടെ സീറോ ആയതുകൊണ്ട് ഇവിടെ വൺ, ഇവിടെ വൺ ആയതുകൊണ്ട് എന്തായി സീറോ ആയി. ഓക്കെ, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ ചെയ്ത കണ്ടീഷനാണ് ക്യു എൻ ബാർ എന്നുള്ള കണ്ടീഷൻ. ഓക്കെ ഫൈൻ, ഇനി നോക്കുക എക്സൈറ്റേഷൻ ടേബിൾ നോക്കുക, എക്സൈറ്റേഷൻ ടേബിൾ ക്യു എൻ ക്യു എൻ പ്ലസ് വൺ ടി അല്ലേ, ക്യു എൻ ക്യു എൻ പ്ലസ് വൺ ടി. സോ ശ്രദ്ധിക്കുക സീറോ 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 വൺ വൺ സീറോ വൺ വൺ. ഇനി നോക്കുക ക്യു എൻ പ്ലസ് വൺ സീറോ 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 സീറോ, നെക്സ്റ്റ് സീറോ വൺ സീറോ വണ്ണിൽ വൺ, നെക്സ്റ്റ് വൺ സീറോ വൺ സീറോ വൺ വൺ വൺ, ഫൈനലി എന്ത് വരുന്നു വൺ വൺ, ഫൈനലി സീറോ സീറോ. സോ ഇതാണ് എന്ത് ഒരു ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ, ദാറ്റ് ഈസ് സീറോ സീറോയിൽ സീറോ, സീറോ വണ്ണിൽ വൺ, വൺ സീറോയിൽ വൺ, വൺ വണ്ണിൽ സീറോ. ഓക്കെ, സോ ഞാൻ പറഞ്ഞ ഈ നാല് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ദാറ്റ് ഈസ് എസ് ആർ ജെ കെ ഡി ആൻഡ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ എല്ലാവർക്കും ഈ എക്സൈറ്റേഷൻ ടേബിൾ ബൈഹാർട്ട് ആയിരിക്കണം. കാര്യം എന്താ വെച്ചാൽ ഈ എക്സൈറ്റേഷൻ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കൗണ്ടർ നമുക്ക് അല്ലെങ്കിൽ സിൻക്രണസ് കൗണ്ടർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ.